ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് തക്കാളി വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. രാവിലെ ചായക്കടിക്കൊപ്പാണെങ്കിലും ഉച്ചക്ക് ചോറിനൊപ്പാണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ്. ആദ്യം തന്നെ ഞാനിവിടെ ഒരു മൺചട്ടി വെച്ച് നല്ല ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ടാണ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള നാല് തക്കാളി നീളത്തിൽ അരിഞ്ഞതും പിന്നെ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ്. അത് ഏകദേശം ഒരു ടേബിൾ സ്പൂണിന് അടുത്തുണ്ട്. അതും കൂട്ടത്തിൽ തന്നെ ഇതിലോട്ട് ഒരു സവാള, ചെറിയൊരു സവാള നീളത്തിൽ അരിഞ്ഞതും എരിവിന് ആവശ്യമായിട്ട് മൂന്നാല് പച്ചമുളക് നടുവിൽ കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്നിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല പോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കുക. ഓരോന്ന് ഓരോന്ന് ഇട്ടിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വാട്ടിയെടുത്താൽ മതി. കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടെ ചേർത്ത് നല്ല പോലെ ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് നല്ല പോലെ ഒന്ന് വാടി വരുന്നത് വരെ തന്നെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ദാ തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ട് നല്ല പോലെ ഒന്ന് ഇങ്ങനെ വാടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടൊക്കെ എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു പരിവാണ് വേണ്ടിയത്. അപ്പോൾ എന്തായാലും ഞാനിതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ തക്കാളി ആവുന്നതുകൊണ്ട് തന്നെ നല്ല പുളി ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു പുളി ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഉപ്പ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനൊരു അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മിക്സീൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു തേങ്ങൻ്റെ മുറി, ഒരു മുറി ഫുള്ളായിട്ട് എടുത്തോളൂ കേട്ടോ. ചെറിയൊരു തേങ്ങയ്ക്കാണെങ്കിലും ഒരു തേങ്ങയുടെ മുറി നിങ്ങൾക്ക് പാകത്തിന്, അതായത് ഒരുപാട് കുറുക്കൊന്നും വേണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ഇട്ടിട്ട് അരച്ചെടുത്താലും മതി. ഞാനെന്തായാലും കുറച്ച് തേങ്ങ ഞാനിവിടെ മിക്സീൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു മൂന്നാല് അല്ലി ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഏകദേശം ഒരു അര ടീസ്പൂണിനടുത്ത് ചെറിയ ജീരകം, അതും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ചേർത്ത് നല്ല കട്ടിക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അതായത് ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ വാടി നല്ലപോലെ എണ്ണ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കതിലോട്ട് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു ടീസ്പൂൺ നിറയെ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല പോലെ ഒന്നും കൂടെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പൊടികളുടെ ഒരു പച്ചമണം ഒന്ന് പോകുന്നത് വരെ മാത്രം മതി കേട്ടോ. ജസ്റ്റ് നല്ല പോലെ ഒന്ന് വാട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് ഒരു ഗ്ലാസ്സൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം വെള്ളവും അരപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളിവിടെ നാല് വലിയ തക്കാളി എടുത്തിട്ടുള്ളത്, അത്യാവശ്യം ഒരുപാട് കറി നമുക്കിത് വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലോട്ട് അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല കട്ടിക്കാണ് നമ്മുടെ തേങ്ങയുള്ളത്, കറിയുള്ളത്. അപ്പോൾ നമുക്കിത് ആവശ്യാനുസരണം മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബാക്കിയുള്ള കറി കൂടി ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നമുക്കിതിലോട്ട് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് കറി ഒന്ന് ലൂസാക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല പോലെ ഞാൻ മിക്സീൻ്റെ ജാറിലുള്ള ഒരു ബാക്കിയുള്ള തേങ്ങയുടെ നീര് കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളക്കണം. നന്നായിട്ട് പറഞ്ഞാൽ ഒരുപാട് തിളക്കേണ്ട, തേങ്ങ അരച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല വെന്ത് വന്നതാണ്. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. നമുക്ക് ഇനി ഇതൊന്ന് കടുക് താളിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് ഒന്ന് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വറ്റൽമുളകും ഈ കൂട്ടത്തിൽ ചേർക്കാം. എന്നിട്ട് നമുക്കത് ഡയറക്റ്റായിട്ട് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു കറി ചോറിൻ്റെ കൂടിയും അതുപോലെ മറ്റുള്ള ചായക്കടികളുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടി ആയിരിക്കും ഒന്നും കൂടെ നല്ല കോംബോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിനുണ്ടാക്കാൻ പറ്റുന്ന, പെട്ടെന്നൊന്നും പച്ചക്കറികളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.